ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സിനെ കുറിച്ചാണ് കേട്ടോ. അതായത് സിൽവർ സാൻഡിൽ പോത്തോസ് ആണ് ഇതിൻ്റെ പേര് കേട്ടോ. ഈ ഒരു ചെടിയുടെ പേര് നമുക്ക് മണി പ്ലാന്റിൻ്റെ ഒക്കെ ഒരു വിഭാഗത്തിൽ പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ. നമുക്കറിയാം മണി പ്ലാന്റിലൊക്കെ നമുക്ക് ഓരോ നോഡിലും ഇതുപോലെ റൂട്ട് ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഈ ഒരു സാൻഡിൽ പോത്തോസ്, കണ്ടില്ലേ ഇത്രയും നീളത്തിൽ ഇതിങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഹാങ്ങിങ് ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഈ ഒരു സിൽവർ സാൻഡിൽ പോത്തോസ് കേട്ടോ. ഇതിൻ്റെ ഒരു ലീഫിൻ്റെ ഭംഗി കണ്ടില്ല, ഇതിൻ്റെ ലീഫ് തന്നെ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു സിൽവറിങ് കോട്ടിങ്ങുള്ള ഗ്രീനും സിൽവർ കോട്ടിങ്ങാണ് ഇതിൻ്റെ ലീഫിലുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിന് സിൽവർ സാൻഡിൽ പോത്തോസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ എളുപ്പമുള്ളതാണ് കേട്ടോ. നമുക്ക് വെള്ളത്തിൽ നമുക്ക് വേര് പിടിപ്പിക്കാൻ പറ്റും, അത് തന്നെ നമുക്ക് മണ്ണിലും വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. ഇതൊരു പിന്നെന്താ പറയുക, നമുക്ക് തിക്കായിട്ട് വളർത്തണമെങ്കിൽ നമുക്കിത് താഴോട്ട് തൂങ്ങുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് തിക്കായിട്ട് ചട്ടിയിൽ വളർത്തിയെടുക്കാനും പറ്റും. കൂടുതലായിട്ട് ഇത് കാണുന്നത് ഹാങ്ങിങ് ആയിട്ട് കേട്ടോ. എല്ലാ നഴ്സറിയിലും ഇന്ന് അവൈലബിളാണ്. മുമ്പൊക്കെ ഇത് അധിക വീട്ടിൽ നമ്മൾ കാണാത്തൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ അധിക വീട്ടിൽ നമ്മൾ അധിക ഗാർഡനിലും ഈ ഒരു ചെടിയെ നമ്മൾ കാണുന്നുണ്ട്. അധികവും നമ്മൾ ഇൻഡോർ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. കാരണം ഇതിന് കൂടുതൽ വെയിൽ ഇഷ്ടമില്ലാത്തൊരു ചെടിയാണ് കേട്ടോ. കൂടുതൽ വെയിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫൊക്കെ ഒന്ന് ചുരുണ്ട് പോകുന്നത് കാണാൻ പറ്റും കേട്ടോ. അല്ലാതെ കുറച്ചൊരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന, അതായത് ബ്രൈറ്റ് കിട്ടുകയും വേണം, ലൈറ്റ് കിട്ടുകയും വേണം, അല്ലെങ്കിൽ ലൈറ്റ് കിട്ടാത്ത രീതിയിലുള്ള ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഇത് ഞാനിപ്പോൾ ഗ്രോ ബാഗിലാണ് നട്ടിട്ടുള്ളത്. ഒരു ഗ്രോ ബാഗിലായിരുന്നു ഉള്ളത്, അതിൽ നിന്ന് ഞാൻ കട്ടിങ്സ് എടുത്തിട്ട് ഇപ്പോൾ മൂന്ന് ഗ്രോ ബാഗിലാക്കിയിട്ടോ. ഇതിപ്പോൾ ഞാൻ രണ്ട് കട്ടിങ്സ് ഇതിൽ വെച്ച് കൊടുത്തതായിരുന്നു ഒരാഴ്ചക്ക് മുമ്പ്. അപ്പോൾ അതും ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റൂട്ടൊക്കെ കണ്ടില്ലതാ, ഇതിലൂടെ ഗ്രോ ബാഗ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മണി പ്ലാന്റൊക്കെ വെള്ളത്തിൽ വളർത്തുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഹാങ്ങിങ് ആയിട്ടും ചട്ടിയിലൊക്കെ നമ്മൾ വളർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഇപ്പോൾ ഞാൻ ചട്ടി മണ്ണിൽ നട്ട് ഞാൻ ഇവിടെ കാണിച്ചു തന്നു. മണ്ണിൽ ഞാൻ നട്ട് വെച്ചത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ഇതൊന്ന് വെള്ളത്തിൽ എങ്ങനെയാണ് വളർത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഇവിടുന്ന് ഒരു കട്ടിങ്സ് എടുക്കുകയാണ്. ഏതായാലും ഇത് ഹാങ്ങിങ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിങ്സ് ഞാൻ എടുക്കുന്നുണ്ട്. നല്ല നീളത്തിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഞാൻ എടുത്ത് വെച്ചത്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഇതും കൂടി എടുക്കട്ടോ. ഈ ഒരു കട്ടിങ്സ് കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതും കൂടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഓരോ കട്ടിങ്സും എടുക്കട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ ഭാഗത്തും ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ റൂട്ട് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. നമുക്കിത് ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. കാണിച്ചു തരാം. ഓരോ ഉണ്ടല്ലേ, ഇതാണ് നമ്മുടെ ഒരു തൈ എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ, അതാ വേരോടുക്കുള്ള ഭാഗമാണ്. അടുത്തത് നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ രണ്ടാമത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയായിട്ട് തിക്കായിട്ട് വളർത്തിയിട്ടുണ്ടെങ്കിലൊക്കെ നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. നന്നായിട്ട് നമുക്ക് നല്ല ഗ്രോത്ത് ആയിട്ട് കിട്ടുന്ന നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം വേര് പിടിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിതിൻ്റെ കട്ടിങ്സ് എടുത്ത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് കട്ടിങ്സ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഈയൊരു പോട്ടിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് മണ്ണിൽ നട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ പോട്ടിങ്സ് എന്ന് പറയുന്നത് ചകിരിച്ചോറ്, ഇതിൽ ഞാൻ നട്ട് കൊടുത്തത് ചകിരിച്ചോറ്, ചാണകപ്പൊടി, അതുപോലെ തന്നെ നമുക്ക് മണ്ണ് മണലൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്യാം, നട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാടൊന്നും കെയറിങ് ഒന്നും ഇല്ലാത്തൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് വേരുള്ള ഭാഗം അങ്ങനെ വെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കട്ടോ. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഇതിന് വേര് വരും കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഇതിന് വേര് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു പോട്ടില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു കുപ്പി ഇങ്ങനെ ആക്കി എടുത്തേട്ടോ.
വേരുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് താത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് ഇങ്ങനെ ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി വെക്കണം. അപ്പോൾ ഞാനിതാ ഈ രീതിക്കാണ് ഞാനിതാ വെള്ളത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കാണുന്നില്ലേ, ഇതുപോലെ നമുക്ക് വെള്ളത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിക്കുക. വേര് വന്നതിന് ശേഷം വേണമെങ്കിൽ നമുക്കത് മണ്ണിലേക്ക് നട്ട് കൊടുക്കാം. ഇത് ഞാൻ ഈ അടുത്തൊരു വീഡിയോ ചെയ്തിരുന്നു. ഇത് മൂന്ന് കളർ നിയോൺ പോത്തോസ് ഉണ്ട്, അതുപോലെ തന്നെ മാർബിൾ പോത്തോസ് ഉണ്ട്, പിന്നെ ഗോൾഡൻ പോത്തോസ് ഉണ്ട്. അങ്ങനെയുള്ള ഒന്ന് ഒരു നാല് വിധം പോത്തോസ് ഞാൻ ഒരുമിച്ച് മണി പ്ലാന്റ് ഞാൻ വെച്ച് കൊടുത്തതായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാ കണ്ടില്ലേ, അത് വെക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. കാരണം അതിൽ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടോ വെള്ളത്തിൽ നല്ല രീതിയിൽ നമുക്ക് വേര് പിടിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഈ ഒരു മണി പ്ലാന്റ്. അത് അപ്പോൾ ഇത് മാർബിൾ പോത്തോസ്, നിയോൺ പോത്തോസ് ഒക്കെ അതുപോലത്തെ ഉള്ള ഒരു പോത്തോസാണ് ഇത്, പിന്നെ സിൽവർ സാൻഡിൽ പോത്തോസ്. അപ്പോൾ ഇതും നല്ല രീതിയിൽ വേര് വന്നതിന് ശേഷം ഞാൻ ഷോർട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഇതിന് ഒരുപാട് വിലയൊന്നും നേഴ്സറിയില്ല. ഒരു 60 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൈ നമുക്ക് കിട്ടുന്ന ഒരു കട്ടിങ്സ് നമുക്ക് വെച്ച് പിടിപ്പിച്ച ഗ്രോ ബാഗിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഞാനിത് മുറ്റത്ത് വെച്ചത് കൊണ്ടാണ്, ഒരു തണലത്താണ് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. ഇതൊരു ചട്ടിയിലേക്കൊക്കെ നമുക്ക് ഗ്രോത്തായിട്ട് തിക്കായിട്ട് വളർത്താൻ പറ്റുന്നതാണ്. ഹാങ്ങിങ് ആയിട്ടും നല്ല രീതിയിൽ നല്ലോണം താഴോട്ട് വരുന്ന ഒരു പ്ലാന്റ് കേട്ടോ ഇത്, നല്ല രീതിയിൽ തന്നെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സിൽവർ സാൻഡിൽ പോത്തോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. എപ്പോഴും പറയുന്നൊരു കാര്യം പറയട്ടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.